നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് പണം അത്യാവശ്യമാണ്. ഇപ്പോൾ കോടിക്കണക്കിനൊന്നും പണമില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനു ആവശ്യമായിട്ടുള്ള പണമെങ്കിലും നമുക്ക് വേണം. എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ, അതായത് ഒരു 10 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ധനവരവ് ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആ ഒരു ധനവരവിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങൾ ചെയ്തിട്ടും പൈസയ്ക്ക് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ധനവരവ് ഉണ്ടാകുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ 10 കാര്യങ്ങൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ 10 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും പാടില്ല. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് പ്രാവുകളുടെ കൂട് നമ്മുടെ വീട്ടിൽ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പ്രാവുകളൊന്നും വന്ന് കൂട് കെട്ടില്ല. പക്ഷേ കുറച്ച് സ്ഥലമൊക്കെ ആയിട്ടുള്ള വീടുകളാണ്, നിശബ്ദമായിട്ടുള്ള സ്ഥലത്തുള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാവുകളെല്ലാം വന്ന് കൂട് കെട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രാവുകളുടെ കൂട് നമ്മുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ ആ കൂട് അതിനെ നശിപ്പിച്ച് കളയാതെ മറ്റേതെങ്കിലും മരത്തിൻ്റെ ചില്ലകളിൽ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുകയാണ് വേണ്ടത്. ഇത് പ്രാവ് കൂട് കെട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതാണ് എളുപ്പം. പ്രാവ് മുഴുവനുമായിട്ട് കൂട് കെട്ടി അതിൻ്റെ മുട്ടകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അതെടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു രീതിയിലുള്ള പാപം കൂടിയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ നമ്മൾ വൃത്തിയാക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഏതെങ്കിലും കിളികളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കമ്പോ കോലോ ഒക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരിവിടെ കൂട് കെട്ടാനുള്ള ഒരു പ്ലാനാണെന്ന്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനും സാധിക്കും. പണ്ടുള്ളവർ നമ്മുടെ വീടിന് ചുറ്റും എപ്പോഴും വൃത്തിയാക്കി ഇടണം എന്ന് പറയുന്നതിന് പിന്നിലുള്ള മറ്റൊരു റീസൺ കൂടിയാണിത്. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെ തേനീച്ചയുടെ കൂട്. തേനീച്ചയുടെ കൂട് നമ്മളെല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞായറാഴ്ച ദിവസമോ മറ്റോ നമുക്ക് സമയമുള്ള ദിവസം വീടിന് ചുറ്റും ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും തേനീച്ചകളെങ്ങാനും സൺഷെയ്ഡിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സൈഡിലോ ഒക്കെ കൂടുകൾ കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ ചെറുതായി കാണുമ്പോൾ തന്നെ നമുക്കൊരു കമ്പ് വെച്ച് അത് ഇളക്കി കളയാൻ സാധിക്കും. വലിയ കൂടായി കഴിഞ്ഞതിന് ശേഷം തേനീച്ചക്കൂട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് തന്നെ ഹാനികരമായി തീരും. ഇപ്പോൾ തേനീച്ച വളർത്തുന്നവർക്ക് അപ്പോൾ മണി ബ്ലോക്കേജ് ആകില്ലേ എന്നൊരു സംശയം തോന്നാം. അത് അവരുടെ തൊഴിലാണ്. മാത്രമല്ല അതവർ അവരുടെ വീടിൻ്റെ സൺഷെയ്ഡിലോ വീടിൻ്റെ വാളിനോട് ചേർന്നോ ഒന്നുമല്ല, അത് പ്രത്യേകമായി അവർ കൂട് കെട്ടിയാണ് അങ്ങനെ തേനീച്ചകളെ വളർത്തുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ചിലന്തി വലകളാണ്. ഒരു കാരണവശാലും നമ്മുടെ വീട്ടിനുള്ളിൽ ചിലന്തി വലകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലന്തി വലകൾ അടിക്കുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ ചിലന്തി വലകളുടെ ഒരു പ്രശ്നം നമ്മുടെ വീട്ടിൽ ഉണ്ടാകില്ല. ചിലന്തി വലകൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരില്ല എന്നാണ്. അതുകൊണ്ട് മഹാലക്ഷ്മി വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ തന്നെ അവിടെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. അടുത്തതായി നമ്മുടെ മണി ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പൊട്ടിയ വസ്തുക്കൾ നമ്മുടെ വീട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നതാണ്. പൊട്ടിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം തന്നെ ഉൾപ്പെടും. മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈഡ് വളരെ ചെറുതായിട്ടായിരിക്കാം പൊട്ടിയിരിക്കുന്നത്, അത് പാടില്ല. അതുപോലെ തന്നെ വീടിൻ്റെ ജനലിനുള്ള ഗ്ലാസുകൾ, അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു സ്ക്രാച്ചായിരിക്കും, അത് സാരമില്ല എന്ന് വിചാരിച്ച് മാറ്റാതിരിക്കരുത്. അതെല്ലാം തന്നെ നമ്മുടെ മണി ഫ്ലോയ്ക്ക് ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനടി അത് മാറ്റണം. വെറുതെ നമ്മൾ കുറച്ച് ഫെവിക്കോളോ മറ്റോ വെച്ച് അത് ഒട്ടിച്ചു വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ നമുക്കിപ്പോൾ ബ്രാസൊക്കെയാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയതൊരെണ്ണം വാങ്ങാവുന്നതാണ്. അല്ല പ്ലാസ്റ്റർ ഓഫ് പാരീസോ അങ്ങനെയുള്ളവയാണെങ്കിൽ നമുക്ക് ഒഴുകുന്ന വെള്ളത്തിൽ അത് ഒഴുക്കി വിടാവുന്നതാണ്. അടുത്തതായി വവ്വാലുകൾ, ബാറ്റ് നമ്മുടെ വീട്ടിനുള്ളിൽ ഒരു കാരണവശാലും കയറാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴാണെങ്കിൽ വവ്വാലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നിപ്പയാണ് ഓർമ്മ വരുന്നത്. പണ്ടുകാലം മുതലേ വവ്വാലുകൾ വീട്ടിൽ കയറാൻ പാടില്ല എന്നാണ് നമുക്ക് നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ വവ്വാലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ ഡോസും അതുപോലെ തന്നെ ജനലും ഒക്കെ അടച്ചു വയ്ക്കുക. ഈ വവ്വാലുകൾ
പൊതുവെ വവ്വാലുകൾ എപ്പോഴും തന്നെ രാത്രി ടൈമിലാണ് വീടിനുള്ളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ആ സമയത്ത് വാതിലുകളെല്ലാം തുറന്നിട്ട് ഇരിക്കാതിരിക്കുക. ഇപ്പോൾ ഒരു അണ്ണാനോ അല്ലെങ്കിൽ ഒരു കിളിയോ ഒക്കെയാണ് നമ്മുടെ വീട്ടിനുള്ളിൽ കയറി തിരിച്ചിറങ്ങി പോകുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല. എന്നാൽ പണ്ടുകാലം മുതലേ ഉള്ള ഒരു വിശ്വാസമാണ് ഈ വവ്വാലുകൾ ഒരു കാരണവശാലും വീട്ടിൽ കയറാൻ പാടില്ല എന്ന്. അടുത്തതായി നമ്മുടെ വീടിൻ്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ. കോമ്പൗണ്ട് വാളിൻ്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മുടെ വീടിൻ്റെ ഭിത്തികളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അങ്ങനെയുള്ള പൊട്ടലുകൾ, ഇങ്ങനെ വളരെ വലുതായി ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പൊട്ടലുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റെക്ടിഫൈ ചെയ്യാൻ നോക്കണം. ഇത് ഒരു മണി ബ്ലോക്കേജ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ഇങ്ങനെ പൊട്ടലുകളുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടായിരിക്കുകയുമില്ല. ഇത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ എല്ലാ അറ്റ്മോസ്ഫിയർ പഴയതുപോലെ ആകും. അതായത് വല്ലാത്ത വഴക്കോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ടെൻഷനുകളോ, ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സമാധാനം കേടാകും. പണം അനാവശ്യമായി ചിലവായി പോകാതിരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ പൈപ്പുകൾ, ടാപ്പുകൾ, അതിൽ നിന്നൊന്നും തന്നെ വെള്ളം ഇറ്റിറ്റ് വീഴാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ലീക്കേജ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. എപ്പോഴും ടാപ്പിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തീർച്ചയായും അനാവശ്യ ചിലവുകൾ ഉണ്ടാകും എന്നാണ്. മാത്രമല്ല, വെള്ളം അനാവശ്യമായി ചിലവാക്കുന്നത് വഴി മഹാലക്ഷ്മി ഒരിക്കലും വീട്ടിൽ വരില്ല എന്നുള്ളൊരു വിശ്വാസവുമുണ്ട്. ഇങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പണം സമ്പാദിച്ചാലും അതെല്ലാം തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ചിലവായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തതായി നമ്മുടെ ടെറസാണ്. ഇപ്പോൾ സ്വന്തമായി വീടുള്ളവരാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ആവശ്യമില്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം കൂടി കൊണ്ടുപോയി ടെറസിൽ കൊണ്ടുപോയി കളയും. കാരണം വേറെ എങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് തൽക്കാലം അതവിടെ കിടന്നുകൊള്ളട്ടെ എന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നത്. അത് പിന്നെ മാസങ്ങളോളം അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. അതും ഒരു തരത്തിലുള്ള ബ്ലോക്കേജാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ടെറസില്ല എന്നുണ്ടെങ്കിൽ ചിലർ ചെയ്യുന്നത് സൺഷെയ്ഡിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള പൊട്ടിയതും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൺഷെയ്ഡിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അപ്പോൾ തന്നെ ഡിസ്പോസ് ചെയ്യുക. ഒരു വർഷത്തോളം നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനമാണ് എങ്കിൽ അത് നമുക്ക് വേണ്ടാത്തൊരു സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കത് ആർക്കെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പഴയ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് കൊടുത്തത് ഡിസ്പോസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ വെറുതെ ഇട്ട് നെഗറ്റീവ് എനർജി കൂട്ടുന്നതിന് പകരം. അതുപോലെ തന്നെ പൂജാമുറിയിൽ പൂക്കൾ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പൂജാമുറിയിൽ നിന്നും എടുത്ത് മാറ്റേണ്ടതാണ്. ഉണങ്ങിയ പൂക്കൾ പൂജാമുറിയിൽ തന്നെ വയ്ക്കുന്നത് വഴി ദൈവീക ശക്തി കുറയാനുള്ള ഒരു ചാൻസുമുണ്ട്. അതുപോലെ തന്നെയാണ് ഉണങ്ങിയ ഇലകളും. ഇപ്പോൾ നമ്മൾ വെറ്റില പാക്ക്, നമ്മൾ പൂജയ്ക്ക് വയ്ക്കുന്ന വെറ്റില, അതുപോലെ വാഴയില വെച്ച് നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വാഴയിലകൾ, അതൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന് ഉണക്കരുത്. നമ്മൾ എന്നാണോ അത് ഉപയോഗിക്കുന്നത്, അടുത്ത ദിവസം തന്നെ നമുക്ക് ഒന്നുകിൽ നമുക്കതെല്ലാം പശുവിന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പൂക്കളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇലകളും ഡിസ്പോസ് ചെയ്യണം. ഇനി മണി പ്ലാന്റ് വീട്ടിനുള്ളിൽ കുപ്പിയിലെല്ലാം വളർത്തുന്നവരാണെങ്കിൽ ആ മണി പ്ലാന്റിൻ്റെ ഇല ഉണങ്ങിയാൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്ത് കളയണം. മണി പ്ലാന്റ് മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നവർ, ആ ചെടിയുടെ ഇലകൾ ഉണങ്ങിയാൽ ഉടൻ തന്നെ എടുത്ത് കളയണം. ആ ഉണങ്ങിയ ചെടി നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കും. ഇതെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഉണങ്ങിയ പൂക്കളോ ഇലകളോ ഒക്കെ ഒരു ദിവസം അറിയാതെ, അതായത് ഒരു മടി കാരണം എടുത്ത് കളയാനുള്ള ഒരു മടി കൊണ്ട് നമ്മൾ അവിടെ വെച്ചേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ കൂടുകൾ നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വീടിന് ചുറ്റും വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഏതെങ്കിലും പക്ഷികൾ കൂട് വയ്ക്കാൻ വരുമ്പോൾ തന്നെ അവ കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്കത് മാറ്റാനും സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിനെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ ഒന്ന് നടന്നു നോക്കിയാൽ ഈ വക കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ചിലന്തി വലകൾ വീടിന് പുറത്തായാലും അകത്തായാലും ഉടൻ തന്നെ അടിച്ചു മാറ്റുക.
എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.